ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഒഞ്ചിയത്ത് പോലീസിന്റെ നരനായിട്ടുണ്ടാവുന്നു. എത്ര സഖാക്കളെ വെടിവെച്ചു കൊന്നു. മണ്ടോടി കണ്ണന്റെ ഉജ്ജ്വലമായ വിപ്ലവ പൈതൃകത്തിന്റെ കഥ ആ നാളുകളിലാണ്. അറസ്റ്റ് ചെയ്ത് വടകര പോലീസ് ലോക്കപ്പിൽ വെച്ച് നിഷ്ഠൂരമായി മർദ്ദിച്ച് ശിരസ് പൊട്ടി ഒഴുകിയ ചോരയിൽ കൈമുക്കിയാണ് മണ്ടോടി കണ്ണൻ വടകര പോലീസ് ലോക്കപ്പിന്റെ ചുവരിൽ അരിവാളും ചുറ്റികയും വരച്ച് അതിന്റെ ചുവട്ടിൽ തളർന്നു വീണ് രക്തസാക്ഷിത്വം വരിച്ചത്. മണ്ടോടി കണ്ണനെ മർദ്ദിച്ചു കൊല്ലുമ്പോ അദ്ദേഹത്തിന്റെ 3 വയസ്സുകാരിയായ മകൾ ചികിത്സ പോലും ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മകളുടെ മൃതദേഹം പോലും കാണാതെയാണ് മണ്ടോടി കണ്ണൻ രക്തസാക്ഷിത്വം വരിച്ചത്. ഇത്തരം എത്ര അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. 1950 പാടിക്കുന്നിലെ സഖാക്കളെ വെടിവെച്ചു കൊല്ലുന്നത്. രേരു നമ്പ്യാരും കുട്ടിയാപ്പയും ഗോപാലനും. ബ്രിട്ടനല്ല, കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത്. 3 സഖാക്കളെ കള്ളക്കേസിലെടുത്ത് ജയിലിലടയ്ക്കുന്നു. ജയിലിൽ നിന്നും കള്ളജാമ്യത്തിൽ അവരെ പുറത്തിറക്കുന്നു. കള്ളജാമ്യം അതെന്താണ്? കള്ളക്കേസ് എന്ന് കേട്ടിട്ടുണ്ടാവും, കള്ളജാമ്യം എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ബന്ധുക്കളോ സഖാക്കളോ അറിഞ്ഞിട്ടില്ല. പോലീസ് തന്നെ കൃത്രിമമായി ജാമ്യത്തിലെടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നു. പാടിക്കുന്നിൽ കൊണ്ടുവന്ന് കൈകളിൽ ചെങ്ങലയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കണമെന്ന് ആജ്ഞാപിക്കുന്നു. ഇൻസ്പെക്ടർ റേ എന്നൊരു പോലീസ് ഓഫീസറാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇൻസ്പെക്ടർ റേ ഗർജിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കണം. ചെങ്ങലയണിഞ്ഞ കൈകൾ ഉയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം മുഴക്കി ഇൻസ്പെക്ടർ റേയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. രേരു നമ്പ്യാരും കുട്ടിയാപ്പയും ഗോപാലനും തോക്കുകൾ ഗർജിച്ചു. 3 സഖാക്കളും വെടിയേറ്റു വീണു. അവരാണ് പാടിക്കുന്നു രക്തസാക്ഷികൾ. ഇൻസ്പെക്ടർ റേ കരുതി എല്ലാ കാലവും ഇങ്ങനെ ആയിരിക്കും. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റി. 1957 ഏപ്രിൽ 5 കേരളത്തിന്റെ ചരിത്രം മാറി. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. EMS മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്ന വാർത്ത ആകാശവാണിയിലൂടെ കേട്ട് ജോലി രാജിവെച്ച് ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടി ഒരു ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തു ഇൻസ്പെക്ടർ റേ. അതാണ് ഈ നാടിന്റെ ചരിത്രം. അങ്ങനെ എത്ര അനുഭവം. 1950 ജനുവരി 26 ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി. ആ റിപ്പബ്ലിക് ആയതിന്റെ 15-ാം നാൾ സേലം സെൻട്രൽ ജയിലിന്റെ അനക്സിൽ കർഷക സമര പോരാളികളായ സഖാക്കളെ എത്ര പേരെയാണ് വെടിവെച്ചു കൊന്നത്. ജാലിയൻ വാലാബാഗ് ബ്രിട്ടന്റെ നരഹത്യയുടെ ഒരു സ്മാരകം എന്ന പോലെ ഇന്നും നാം ഓർക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജാലിയൻ വാലാബാഗ് ആയിരുന്നു സേലം ജയിൽ. കൊല്ലപ്പെട്ടവരിലധികവും വടക്കേ മലബാറിലെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തവർ. കർഷക സമര പോരാളികളെ അറസ്റ്റ് ചെയ്ത് സേലത്ത് കൊണ്ടുപോയി ജയിലടച്ചു. ആ ജയിൽ അനക്സിനുള്ളിൽ വെച്ച് സമരസേനാനികളായ സഖാക്കളെ തുരുതുര നിറയൊഴിച്ചു കൊലപ്പെടുത്തുകയായി. 22 പേർ കൊല്ലപ്പെട്ടു. 22 പേർ 1950 ഫെബ്രുവരി 11 സേലത്ത് സഖാക്കളെ വെടിവെച്ചു കൊന്നപ്പോ, ഒഞ്ചിയത്ത് സഖാക്കളെ വെടിവെച്ചു കൊന്നപ്പോ, പാടിക്കുന്നിൽ സഖാക്കളെ കൊന്നപ്പോ ഒക്കെയും തമിഴ്നാടിന്റെ ഭാഗമായ ഈ മലബാറിന്റെ കൂടി അധികാര സ്ഥാനത്തുണ്ടായിരുന്നത്, പോലീസിനെ നിയന്ത്രിച്ചിരുന്നത് കോൺഗ്രസിന്റെ നേതാവ് കോഴിപ്പുറത്തും മാധവ മേനോനായിരുന്നു. കോൺഗ്രസ് നാട് ഭരിക്കുമ്പോ, കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോ, കോൺഗ്രസ് നേതാവ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയ ഒരു ചരിത്രമാണിത്. ബ്രിട്ടനും കോൺഗ്രസും വേട്ടയാടിയ ആ വേട്ടയെ നേരിട്ട് വളർന്നു വന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് അനുഭവം. പിന്നിട്ട വഴിത്താരകൾ മനുഷ്യരക്തം കൊണ്ട് ആർദ്രമായതാണ് എന്ന് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏവരും ഓർത്തിരിക്കേണ്ടതാണ്. നമ്മളെ വിമർശിക്കുന്നവരുണ്ടാവാം, അവർക്കതിന് അവകാശമുണ്ട്. പക്ഷെ വിമർശിക്കുമ്പോൾ ഓർക്കണം, ഇന്ന് കാണുന്ന എണ്ണിയാലൊടുങ്ങാത്ത പീറ പാർട്ടികളെ പോലെ ഒന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് ആകാശത്തോളം ഔദ്ധത്യമുണ്ടായിരുന്ന എല്ലാ പിന്തിരിപ്പൻ ശക്തിയോടും ഇഞ്ചോടിഞ്ചി ഏറ്റുമുട്ടി പടപൊരുതി വളർന്നു വന്നവരാണ്. ആ മഹത്തായ ചരിത്രത്തിന്റെ നേരവകാശികളായിട്ടാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നത്, മുൻപോട്ട് വന്നത്. ആ അനുഭവം നമ്മുടെ മുൻപിൽ വഴികാട്ടിയായി ഉണ്ട്.
ഇപ്പോ ചില ആളുകൾ പറയുന്നുണ്ട് നമുക്കെതിരായ ആക്രമണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പാർട്ടിക്കെതിരായ ആക്രമണം. വലതുപക്ഷവും മാധ്യമങ്ങളും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്നു. ഇതൊരു പുതിയ അനുഭവമല്ല. പുതിയ സഖാക്കൾക്ക് ഒരു പക്ഷേ പഴയ കാര്യങ്ങൾ സ്വാനുഭവത്തിൽ ഉണ്ടാവില്ല, പക്ഷെ ചരിത്രത്തിന്റെ ഭാഗമാണ്.